നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നതൊരു അപ്ഡേറ്റുമായിട്ടാണ്. ഇപ്പോൾ പി എസ് സിയുടെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിൻ്റെ സിലബസ് പി എസ് സി പുറത്തുവിട്ടിരിക്കുകയാണ്. രണ്ട് തരത്തിലുള്ള സിലബസാണ്, അതായത് ഫോഴ്സ് എക്സാമിന് വേണ്ടിയിട്ടൊന്നും മറ്റ് സെക്രട്ടറി അസിസ്റ്റൻ്റ് പോലുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസുമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സോ കഴിഞ്ഞ പ്രിലിംസ് എഴുതി ഏകദേശം നമ്മൾ നവംബർ 13 പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഗ്രി ലെവല്. അത് കഴിഞ്ഞിട്ടിപ്പം അതിൻ്റെ മെയിൻസ് എക്സാം ഏകദേശം മെയ് മാസത്തോടെ നടക്കുമെന്ന് പറയുന്നു. അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ഈ മാസത്തെ ലാസ്റ്റോ അല്ലെങ്കിൽ ഫെബ്രുവരിയോ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. സോ കാരണം നമുക്ക് ഏകദേശം ഒരു 2 മുന്നെയാണ് സിലബസ് പി എസ് സി പുറത്തു വരാറുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഏപ്രിൽ മെയ് മാസത്തോടു കൂടി എക്സാം പ്രതീക്ഷിക്കാം. സോ ഇപ്പോൾ ഈ കോവിഡിൻ്റെ സാഹചര്യം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് ചിലപ്പോൾ മെയ് വരെ പോവാം. എന്തായാലും മെയിനുള്ളിൽ നടത്താനുള്ള നല്ല ചാൻസ് ഉണ്ട്. സോ ഇതിപ്പം ഇവിടെ നിങ്ങൾ കാണിച്ചിരിക്കുന്നത് മെയിൻ എക്സാമിനേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് അസിസ്റ്റൻറ്റ്. അത് ഒരുപാട് പോസ്റ്റ് ഉണ്ട്. നമ്മുടെ സെക്രട്ടറിയേറ്റ് ലെവൽ സെക്രട്ടറി അസിസ്റ്റൻറ്റ് പോലുള്ള സെയിൽസ് അസിസ്റ്റൻറ്റ്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ സെയിൽസ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ സി ബി സി ഐയുടെ എസ് ബി സി ഐയുടെ പോലീസ് സർവീസിലേക്കുള്ളത്, അതുപോലെ സെക്രട്ടറി എല്ലാവരും കാത്തിരിക്കുന്ന സെക്രട്ടറി അസിസ്റ്റൻറ്റ്, അങ്ങനെ ഒരുപാട് എക്സാമിന് വേണ്ടി 3 വേണ്ടിയിട്ടുള്ള സിലബസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 കാറ്റഗറി നമ്പർ വേറെ ഉണ്ട്, ബൈ ട്രാൻസ്ഫർ എക്സാം കൂടിയുണ്ട്. സോ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാർക്സും വളരെ വ്യക്തമായിട്ട് പി എസ് സി തന്നിട്ടുണ്ട്. ജനറൽ നോളജിൽ ഹിസ്റ്ററിക്ക് 5, ജോഗ്രഫിക്ക് 5, എക്കണോമിക്സിന് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ LDC എക്സാം എഴുതിയപ്പോൾ ഭരണവും ഭരണ സംവിധാനങ്ങളും പഠിച്ചതിൽ 10, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന് 6, ഫിസിക്സിന് 3, കെമിസ്ട്രി 3, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സിന് 5, ബേസിക് ഓഫ് കമ്പ്യൂട്ടറിന് 3, ഇമ്പോർട്ടൻ്റ് ആക്ട്സിന് 5, അതായത് സുപ്രധാന നിയമങ്ങൾ ആയിട്ട് നമ്മൾ LD സിലബസിൽ പഠിച്ചത്. അതുപോലെ മാത്സിന് 10 ജനറൽ ഇംഗ്ലീഷിന് 10, റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിന് 10. അങ്ങനെയാണ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ LD സിലബസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ LD സിലബസിന് കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്ത് 20 ഉണ്ടായിരുന്നു, അതിവിടെ കറണ്ട് അഫേഴ്സ് 15 ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്സ് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതിയത് നമ്മൾ 20, അതായത് 20 മാത്സിന് 20 ഇംഗ്ലീഷ്, 10 മലയാളം എന്നിങ്ങനെയായിരുന്നു. എന്നാൽ ഇവിടെ നമ്മളത് മാറ്റിയിട്ട് ഇവിടെ അത് മാറ്റി 10 10 ഇംഗ്ലീഷിന് 10 മലയാളത്തിന് എന്നിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് പോവാം. ഹിസ്റ്ററി നമ്മൾ നോക്കുന്നത് 3 നമ്മളിപ്പോൾ നിലവിൽ കണ്ടുവരുന്ന പി എസ് സിയുടെ പാറ്റേണിലെ 3 ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി. കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് തൊട്ട്, അതായത് യൂറോപ്യന്മാരുടെ ആഗമനം തൊട്ട്, നമ്മൾ പ്രിലിംസിന് പഠിച്ച നമ്മുടെ LD മെയിൻസിന് പഠിച്ച അതേ സിലബസ്. സോ അതിൽ മാറ്റമില്ല. അറൈവൽ ഓഫ് യൂറോപ്യൻ തൊട്ട് നമ്മുടെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് എ കേരള ആഫ്റ്റർ 1956 വരെയുള്ള ആ ഭാഗം. ഏതായാലും നിങ്ങളിതൊക്കെ ഓൾറെഡി ക്ലിയർ ചെയ്തതായിരിക്കും. സോ LD മെയിൻസ് എഴുതിയവർക്ക് വളരെ ഒരു ഉപകാരമാണ്. സെയിം സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്, ചെറിയ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇന്ത്യയിൽ വരുന്നത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി വരുന്നത്, പിന്നെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷിൻ്റെ ആധിപത്യം മുതലാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് മുതൽ നമ്മുടെ ഫോറിൻ പോളിസി വരെ, നമ്മുടെ ഈ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന ശേഷം ഉണ്ടാകുന്ന സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കഴിഞ്ഞ്, ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഫോറിൻ പോളിസി വരെയാണ് ഇന്ത്യയിൽ വരുന്നത്. വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു മാറ്റമില്ല. നമ്മുടെ ഗ്രേറ്റ് റെവല്യൂഷൻ, ഇംഗ്ലണ്ടിലെ വിപ്ലവം തൊട്ട് അവസാനം രൂപീകരിക്കുന്ന അന്താരാഷ്ട്ര സംഘടന വരെയുള്ള വിപ്ലവങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഈ വേൾഡ് ഹിസ്റ്ററിയിലുള്ളത്. അടുത്തടുത്ത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയും നമ്മൾ LD മെയിൻസിന് പഠിച്ച അതേ ജോഗ്രഫിയാണ് ഉള്ളത്. നമ്മുടെ LD മെയിൻസിന് അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിന് പഠിച്ച ജോഗ്രഫി, നമ്മുടെ വേൾഡ് ജോഗ്രഫി വരുന്നുണ്ട്. വേൾഡ് ജോഗ്രഫിയിൽ ബേസ് ഓഫ് ജോഗ്രഫി തൊട്ട് നമ്മുടെ നേഷൻസ് ആൻഡ് സ്പെസിഫിക് ഫീച്ചേഴ്സ്, അതായത് നമ്മുടെ വൻകരകൾ പഠിച്ച് അതിനുശേഷം രാജ്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന നടത്തുന്ന തീരുമാണ്. അതിനിടയിൽ വരുന്ന പ്രധാനപ്പെട്ട ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ മാപ്പ്, ടോപ്പോഗ്രഫി മാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം, ടെമ്പറേച്ചർ സീസൺസ് ഇമ്പോർട്ടൻ്റ് ആണ്, വിൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് 3, പിന്നെ റിമോട്ട് സെൻസിങ്, ഈ 4 ടോപ്പിക് ഉണ്ട് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയതുള്ളത്. സോ അത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. നമുക്കറിയാം കഴിഞ്ഞ സിലബസ് എടുത്ത് കഴിഞ്ഞ എക്സാം പേപ്പർ എടുത്ത് നോക്കിയാൽ, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുന്ന് ഈ വേൾഡ് ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സാണ് ഒന്ന് മാപ്പ്, ഒന്ന് വിൻഡ്, ഒന്ന് നമ്മുടെ എന്താണ് കോണ്ടിനൻസ്, കോണ്ടിനൻസിനെ കുറിച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ നമ്മുടെ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന സാധനം, എർത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ട്. സോ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും ഇല്ല, നിങ്ങളെല്ലാം ഈ പ്രിലിംസ് മെയിൻസ് ഒക്കെ എഴുതി കഴിഞ്ഞവരാണ്. സോ അതിൽ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് പഠിക്കേണ്ടത് നിങ്ങൾക്കറിയാം. കാരണം മിനറൽസ് ഇൻഡസ്ട്രീസിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൂടുതൽ കൊടുക്കുക, എനർജി സോഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൂടുതൽ കൊടുക്കുക. അതാണ് ഇവിടെ കോട്ടകൾ. മറ്റുള്ള സ്ഥിരമായിട്ട് പണ്ട് മുതലേ വരുന്ന ക്വസ്റ്റ്യൻസ് അത്ര റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന കാണുന്നില്ല. പക്ഷേ ഈ മിനറൽ ധാതുക്കൾ, അവരുടെ സ്റ്റേറ്റ്, അവരുണ്ടാകുന്ന ഐരികൾ, അത്തരം കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കുക. കേരള ജോഗ്രഫി വരുമ്പോഴും അതുപോലെ തന്നെ ആ എനർജി സോഴ്സുകളും മിനറൽസും ഇൻഡസ്ട്രീസും കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പിന്നെ കേരളത്തിൽ നമ്മൾ സാധാരണ പഠിക്കുന്ന റാങ്ക്ഫോലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇനി എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറയാമെന്ന് വെച്ചാണ്, പക്ഷേ എക്കണോമിക്സ് കണ്ടപ്പോൾ നമുക്കറിയാം ഡിഗ്രി പ്രിലിംസിന് വന്ന എക്കണോമിക്സ് മൊത്തം നമ്മുടെ +1 +2 NCERTയുടെ ടെക്സ്റ്റ് ബുക്കിലായിരുന്നു.
അതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, ഐ ടി ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, നമ്മൾ പഠിക്കേണ്ടത് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നമ്മുടെ പത്തിൽ എൽ ഡി എഴുതുമ്പം പത്ത് വരെയുള്ള എസ് സി ആർ ടി പഠിച്ച അതേ പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത് എക്കണോമിക്സ് ടെസ്റ്റ് വാങ്ങുക, ഹിസ്റ്ററി ടെസ്റ്റ് വാങ്ങുക, ഈ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കുട്ടികളുടെ അടുത്തുണ്ടാവും, അല്ലെങ്കിൽ സൈറ്റുകളിൽ അവൈലബിൾ ആകുന്ന ചില ആപ്പുണ്ട്, ആപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ പിന്നീട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ആഡ് ചെയ്തുതരാം. സോ അത് നിങ്ങൾ നോക്കി വെക്കുക. അത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്സ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. അതിലാണ് എക്കണോമിക്സിൻ്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കണ്ടിട്ട് മനസ്സിലാവാതെ ഇരുന്നത്, എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ആ സമയത്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ തുടക്കം തൊട്ട് അവസാനം വരെ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തൊട്ട് അവസാനമായിട്ട് വരുന്ന നമ്മുടെ ഹൈക്കോർട്ട് ആ ഒരു പാറ്റേൺ നമുക്കറിയാലോ, എന്താണ് ഭരണഘടനയിൽ പഠിക്കേണ്ട ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്യുന്നു, അവിടെ എല്ലാ ആർട്ടിക്കിൾ പഠിക്കണം, ലിസ്റ്റുകൾ പഠിക്കണം, ഷെഡ്യൂൾസ് പഠിക്കണം, അങ്ങനെ വന്ന് പിന്നെ രാഷ്ട്രപതി, പ്രൈം മിനിസ്റ്റർ കാര്യങ്ങളൊക്കെ വന്ന് അവസാനം ആ എവിടെയാണോ തീരുന്നത് ആ തീരുന്നിടത്ത് വരെ പഠിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ഭരണഘടനയിലും കൂടുതലായിട്ട് നമ്മൾ പറയാനില്ല, നമ്മളെല്ലാം പഠിച്ച് വരുന്നതാണ്. സോ അടുത്തത് കേരള ഗവൺസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്, ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്ക്. നമ്മുടെ എൽ ഡിയിൽ ഉണ്ടായിരുന്ന അതേ ടോപ്പിക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്, അത് ഇംഗ്ലീഷിലാക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് സിവിൽ സർവീസ് റൂള് തൊട്ട് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ, സീനിയർ സിറ്റിസൺ, ഇ ഗവേൺസ് പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ എസ് സി എസ് ടി കാർക്ക് അതിക്രമങ്ങൾ, അത്തരം കാര്യങ്ങൾ, പിന്നെ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ദുരന്ത നിവാരണങ്ങൾ, അത്തരം കാര്യങ്ങളിൽ നമ്മുടെ എംപ്ലോയ്മെൻ്റ് ആൻഡ് ലേബർ, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എൽ ഡി മെയിൻസിനും പ്രിലിംസിനും ഒക്കെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കേരള ഗവൺസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭാഗത്ത് 10 മാർക്കുണ്ട്, അതൊരു നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിൻ്റാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇമ്പോർട്ടൻ്റ് കൊടുത്ത പോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ചെയ്ത് പഠിച്ചു വെക്കണം. അടുത്ത ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ്. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു ഭാഗം നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിനുണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഇവിടെ അവർ സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇവിടെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നമ്മുടെ പൊതുജനാരോഗ്യത്തിൽ വരുന്നത് ബേസിക് ഹ്യൂമൻ ഫാക്ട്സ് ഓഫ് ബോഡി നമുക്കറിയുന്നതാണ്, വിറ്റാമിൻ മിനറൽസ് നമ്മൾ പഠിക്കുന്നതാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് പോസിറ്റീവ് ഓർഗാൻസ് ആൻഡ് പ്രിവെൻറ്റീവ് ആൻഡ് റിവെൻറ്റീവ് മെഷേഴ്സ്, രോഗങ്ങളും രോഗകാരികളും നമ്മൾ പഠിക്കുന്നതാണ്, കേരളത്തിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റി ഹെൽത്ത് സെക്ടറിൽ നമ്മൾ പഠിക്കുന്നതാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മൾ പഠിക്കുന്നതാണ്, ബേസിക് ഹെൽത്ത് ഫാക്ട്സ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം നമ്മൾ പഠിക്കുന്നതാണ്, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇത് നമുക്ക് ഒരു വലിയ വിഷമുള്ള സിലബസ് അല്ല, സാധാരണമുള്ള ഗതിയിൽ സയൻസിൽ പി എസ് സി എക്സാം എടുക്കുമ്പോഴും ബയോളജിയിൽ വരുന്ന സിലബസ് മാത്രമാണ്. അതുപോലെ ഫിസിക്സ് നോക്കുമ്പോൾ അതേ സെയിം വരുന്ന മാറ്റർ, മോഷൻ, അതുപോലെ തന്നെ ലൈറ്റ്, സൗണ്ട്, ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, ആ പഠിക്കുന്ന നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് 3 മാർക്കാണ് ഫിസിക്സ് ഉള്ളത്, 6 മാർക്ക് ബയോളജി ഉണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, 6, 3, 9 മാർക്കായി. കെമിസ്ട്രി നിങ്ങൾ നോക്കുമ്പോൾ വീണ്ടും അതേപോലെ തന്നെ ആറ്റംസും എലമെൻസും മെറ്റൽസും, ആ മൂന്ന് കാര്യങ്ങൾ, ആറ്റം, മോളിക്യൂൾ, സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അങ്ങനെ വരുന്ന കാര്യങ്ങൾ, എലമെൻസ്, മെറ്റൽസ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 3 പഠിക്കുമ്പോൾ, അതായത് 6, 3, 9, 3, 12 മാർക്ക് സയൻസ് ഉണ്ട്. പക്ഷേ സയൻസ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ സി ആർ ടി ഫോക്കസ് ചെയ്യണം, എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്സ് എടുത്ത ശേഷം മാത്രമേ നിങ്ങൾ മറ്റുള്ളവർക്ക് പോകാൻ പാടുള്ളൂ. അത് 10 വരെയുള്ള എസ് സി ആർ ടി പോരാ, എൻ സി ആർ ടി തന്നെ പഠിക്കണം. പിന്നെ കായിക മത്സരങ്ങളാണ്, ഇത് നിങ്ങൾ എൽ ഡി മീൻസ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത് അതുമാത്രം പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി, അതിൽ പിന്നെ നമുക്ക് കൂടുതലായിട്ടും ചെയ്യാനില്ല. നിങ്ങളുടെ ആ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് മതി, ആർട്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, അതൊന്നും പിന്നെ വായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ഫേമസ് ട്രോഫി, നമ്പർ ഓഫ് പ്ലെയർ, ഒളിമ്പിക്സിൽ കാര്യങ്ങൾ, ഏഷ്യൻ ഗെയിംസിൽ, നാഷണൽ ഗെയിംസ്, ഇവിടെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ഇവിടെ എടുത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു എക്സാമിന് നമ്മുടെ എനിക്ക് തോന്നുന്നു ഡിഗ്രി പ്രിലിംസ് എക്സാമിനാണ് ആദ്യത്തെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്ന സ്ഥലം ചോദിച്ചു, 2003 നടന്ന സ്ഥലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആൾക്കാർ പറഞ്ഞു എന്തിനാണത്, പക്ഷേ ഒരു തവണ മാത്രമാണ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നടന്നത്. സോ അത് പക്ഷേ സിലബസിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ലിറ്ററേച്ചറിൽ നിങ്ങൾ സാധാരണഗതിയിൽ പ്ലസ് ടു എൽ ഡിക്ക് പഠിച്ച അതേ ലിറ്ററേച്ചർ കാര്യങ്ങളാണ്, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അടുത്ത കാര്യങ്ങൾ കൾച്ചറിൽ വരുമ്പോഴും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് സെലിബ്രേഷൻസ്, ആഘോഷങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ടെമ്പിളിലും മോസ്ക്, ചർച്ചസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കൾച്ചറൽ ആക്ടിവിറ്റീസ്, കൾച്ചർ സെൻറ്റേഴ്സ്, അവരുടെ നായകന്മാർ, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ കേസ് വരുമ്പോൾ സെയിം സിലബസാണ്, ഒരു മാറ്റമില്ല. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, 3 മാർക്കാണ് കമ്പ്യൂട്ടറിനുള്ളത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, സൈബർ റോങ്സ്. സൈബർ റോങ്സ് വന്നിട്ട് ഇവിടെ ഒരു സാധാരണ ഒരു എക്സ്ട്രാ ആഡ് ഉണ്ട്, അത് ഇൻ്റർനെറ്റ് കൂടാതെ സൈബർ റോങ്സ് ആർ അവയർനെസ് ലെവൽ, ടൈപ്സ് ഓഫ് സൈബർ റോങ്സ്, അതായത് ആ സൈബറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, 2000 ആക്ട്, ആ ഒരു അവയർനെസ് ലെവലിൽ ആക്ട്. നമ്മൾ ആ ആക്ട് പഠിക്കുമല്ലോ, നമ്മുടെ ABA മുതൽ എഫ് വരെയുള്ള ആക്ട് നമ്മൾ പഠിക്കുന്നതാണ് സ്ഥിരമായിട്ട്. അപ്പോൾ ഐ ടി സെക്ഷനിൽ ആ ഒരു കുറ്റകൃത്യങ്ങളും അപ്പോൾ തടയാനുള്ള കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയും വരുന്ന ആക്റ്റാണ് ഇവിടെ പറയുന്നത്. അതിന് ഐ ടിക്ക് 3 മാർക്കുണ്ട്.
ഇനി ഇമ്പോർട്ടൻ്റ് ആക്ട്സ് എന്ന് പറഞ്ഞാൽ സുപ്രധാന നിയമങ്ങളാണ് വരുന്നത്. നമ്മളറിയാം വിവരാവശ്യ നിയമം, ഫസ്റ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു പബ്ലിക് സർവീസ്, പബ്ലിക് സർവീസ് കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട്, പിന്നെ കൺസ്യൂമർ ആക്ട്, അതുപോലെ നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്, എസ് സി എസ് സിയുടെ പ്രിവെൻഷൻ, അതുപോലെ തന്നെ കുട്ടികളുടേത്, പ്രായമായവരുടെ, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ദ ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺ ആക്ട് 2019 ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തായിരിക്കാം, അത് പുതിയൊരു ആക്ട് ആയതുകൊണ്ടാണ് സിലബസിലുണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റായിട്ട് വരാനുള്ള ചാൻസാണ്. പിന്നെ പ്രൊട്ടക്റ്റിംഗ് ഓഫ് സേഫ് ഗാർഡിങ് ഓഫ് വുമൺ, അതുപോലെ തന്നെ കുട്ടികൾ, അതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് ചിൽഡ്രൻ ഒഫൻസ് അഗൈൻസ്റ്റ് ചിൽഡ്രൻ അണ്ടർ ഐ പി സി കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷൻ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആക്ടാണ്. സാധാരണഗതിയിൽ ലോക ആക്ടിങ് ലോക്പാലൊക്കെ ഡയറക്റ്റ് ചോദിക്കുന്നതാണ്, പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട്, ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടില്ലായിരുന്നു. പബ്ലിക് സെർവൻറ്റ് ആക്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ കറണ്ട് അഫേഴ്സ് നമുക്കറിയാം 15 മാർക്കാണ്. കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒറ്റയടിക്ക് വാരി വലിച്ച് പഠിക്കരുത്. ഈ നിങ്ങൾക്ക് ഇപ്പം തന്നിരിക്കുന്ന ടോപ്പിക്, അതായത് ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ആ ഫിസിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ്, അല്ലെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആക്ട് ആണ്, ഇപ്പം നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആക്ട് ആണെങ്കിൽ ആ ആക്റ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് അങ്ങനെ പഠിച്ച് തീർത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ജനറലായിട്ട് കറണ്ട് അഫേഴ്സ് പഠിക്കാൻ പാടുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ എക്സാംസ് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കണ്ണുകൂട്ടിയിട്ടല്ല കറണ്ട് അഫേഴ്സ് എടുക്കുന്നത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കറണ്ട് അഫെയർ ആണോ അതോ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നതാണോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ എടുത്തു കഴിഞ്ഞാൽ, കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുനർജനിച്ചൊരു പുഴ എടുത്തു കഴിഞ്ഞാൽ ആൾക്ക് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് കേരള ജിയോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ ആണെന്ന്. പക്ഷേ അതായിരിക്കില്ല, കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അത്തരത്തിലാണ് നിങ്ങൾ കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ മാത്തമാറ്റിക്സിൽ സാധാരണഗതിയിലാണ് നമുക്കറിയുന്ന ഒരു 12 സാധാരണ തരുന്ന ഒരു 12 ടോപ്പിക്കാണ് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, റേഷ്യോ പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വരുന്ന മാത്സുകൾ നോക്കിയാൽ ഈ സാധാരണഗതി ചോദിച്ചിരിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് മാർക്ക് എന്നതിനേക്കാൾ ഉപരി ഈ നമ്പർ സീരീസ്, നമ്പർ കൊണ്ട് തരുന്ന മാത്സുകളാണ് കൂടുതലായിട്ട് വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. പിന്നെ മെൻ്റലബിലിറ്റി സാധാരണ പോലെ തന്നെ 5 മാർക്കിനുണ്ട്, മാത്സ് 5 മാർക്ക്, അങ്ങനെ 10 മാർക്ക്. പിന്നെ ജനറൽ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ഗ്രാമറുകൾ, പ്രധാനപ്പെട്ട പണ്ട് ഇപ്പോൾ ഒരു അടുത്ത കാലത്ത് തന്നുകൊണ്ടിരിക്കുന്ന സിലബസ് തന്നെയാണ് ഇംഗ്ലീഷ് തന്നിരിക്കുന്നത്. വൊക്കാബുലറി 5 മാർക്ക്, ഗ്രാമർ 5 മാർക്ക്. പിന്നെ നമ്മുടെ മലയാളത്തിൽ തന്നിരിക്കുന്ന, സ്ഥിരമായി തരുന്ന 13 ടോപ്പിക്ക്, പദശുദ്ധി, വാക്യശുദ്ധി, ഒറ്റപ്പദം, പര്യായം, വിപരീതം, ശൈലികൾ, സമാനപദം, പിരിച്ചെഴുത്ത്, ഘടകപദം തുടങ്ങിയ കാര്യങ്ങൾ. ഇതിലും നമ്മളിപ്പം കഴിഞ്ഞ LDK കണ്ട പോലെ, അല്ലെങ്കിൽ ഡിഗ്രി ഫിലിംസിന് കണ്ട പോലെ ഈ ഗ്രാമർ പാർട്ട് കുറച്ച് ലഘൂകരിച്ച് തന്നിട്ടുണ്ട് മലയാളത്തിൻ്റെ കേസുകളിൽ. സോ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു സെക്രട്ടറി അസിസ്റ്റൻ്റ് ലെവലിലുള്ള എക്സാമിനുള്ള ഒരു സിലബസ് തന്നിരിക്കുന്നത്. ശരിക്കും LDK നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിലബസ് കാണുമ്പോൾ വലിയ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി നിങ്ങൾക്കൊരു 2-3 മാസം കിട്ടുമായിരിക്കും. ആ എക്സാമിന് കിട്ടുന്ന സമയത്ത് വ്യക്തമായിട്ട് യൂസ് ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെത്തി മിനുക്കി എടുത്താൽ ഈസിയായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. +1 +2 NCERT ടെക്സ്റ്റ് ബുക്സാണ് നിങ്ങൾ നോക്കാതിരുന്നത്. ഇപ്പോൾ ബാക്കി റാങ്ക് ഫയലും SCERT എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞതായിരിക്കാം. അപ്പോൾ ഇനി നോക്കേണ്ടത് അതാണ്. അതും പിന്നെ കറണ്ട് അഫെയർസ് ചൂസ് ചെയ്യുമ്പോൾ സിലബസ് അനുസരിച്ചിട്ടുള്ള കറണ്ട് അഫെയർസ് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സിലബസും. നമുക്കിനി ഫോഴ്സ് എക്സാമിൻ്റെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് SI എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ്. ഈ സിലബസും നമ്മുടെ നമ്മുടെ നേരത്തെ നോക്കിയിരിക്കുന്ന സെക്രട്ടറി എസിൻ്റെ സിലബസും ഏകദേശം ഒന്നാണ്. അതിൽ മാറ്റം വരുന്നത് ആകെ നമ്മുടെ നേരത്തെ നമ്മൾ നോക്കിയതിൽ കറണ്ട് അഫേഴ്സ് 15 മാർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ കറണ്ട് അഫേഴ്സ് ഉള്ളത് 8 മാർക്കിനാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനൊരു സ്പെഷ്യൽ ടോപ്പിക് കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സബ്ജക്ട് റിലേറ്റ് ടു നേച്ചർ ഓഫ് ഡ്യൂട്ടി ഓഫ് പോസ്റ്റിന് കണക്കായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്. നമ്മളിപ്പോൾ CPO എക്സാം എഴുതുന്ന, എക്സൈസ് എക്സാം എഴുതുന്ന, ഫയർമാൻ എക്സാം പ്രിപ്പയർ ചെയ്ത് കണ്ട പോലെ സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിന് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ മാർക്ക് നിർണ്ണയിക്കാൻ പോകുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്കും കറണ്ട് അഫേഴ്സും കൂടി ആയിരിക്കും എന്ന കാര്യത്തിൽ ഡൗട്ടില്ല. ബാക്കി എല്ലാ കേസുകളും മറ്റേതുപോലെ തന്നെ സിലബസ് സെയിമാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലാണ് കുറച്ച് മാറ്റം വരുത്തിയിരിക്കുന്നത്. അവിടെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന് 6 മാർക്കുണ്ടായിരുന്നു, ഇവിടെ 4 മാർക്കായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ അവിടെ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 5 മാർക്കുണ്ടായിരുന്നു, ഇവിടെ 4 മാർക്കാണ്. കറണ്ട് അഫേഴ്സ് 15 ഉണ്ടായിരുന്നത് 8 ആയിട്ട് ചുരുക്കി. ബാക്കി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം 10 10 10 തന്നെയാണ്. ബാക്കിയുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ അവിടെ 10 മാർക്കുണ്ടായിരുന്നു, ഇവിടെ 8 മാർക്കായി. അങ്ങനെ ബാക്കി എല്ലാ കേസുകളിലും സെയിമാണ്. നമുക്കിനി ആ സ്പെഷ്യൽ ടോപ്പിക് ഒന്ന് നോക്കാം. അപ്പോൾ സ്പെഷ്യൽ മാർക്കിൻ്റെ, സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 20 മാർക്കാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ ആ സിലബസ് എടുത്ത് വെച്ചിട്ട് വിശദമായിട്ടിരുന്ന് വായിക്കണം. കാരണം അത് അവിടെ കൃത്യമായിട്ട് ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിൽ ഡെഫിനേഷൻസ് ചെയ്ത്, സെക്ഷൻസ് ചെയ്ത്, പഠിക്കേണ്ടത് ചെയ്ത് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത് നല്ല രീതിയിൽ നല്ല ആഴത്തിൽ തന്നെ പഠിച്ചിട്ട് പോകണം. ഈ സാധനങ്ങൾ, ഈ കോഡ് കാര്യങ്ങളൊക്കെ, സെക്ഷൻസും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം. അത് പല പല ഹെഡിങ്ങിൻ്റെ മുകളിലായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ അത് നിങ്ങൾ ഈ ആ സെക്ഷൻ
സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. സെക്ഷൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 അത് ആ സെക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇവർ സെക്ഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ആക്ട് വന്ന വർഷം അവതരിപ്പിക്കുന്നത് പാസ്സാവുന്നത് അത്തരം കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് വേണം ഈ ഒരു പ്രൊസീജിയർ കൈകാര്യം ചെയ്യാൻ. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഇപ്പോൾ ഓൾറെഡി CPU ആയിട്ട് പോകുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളാണിത്. സോ നിങ്ങൾ ആ ഒരു IPC ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ CPU പ്രിപ്പറേഷന് വേണ്ടി ഉള്ളതാണ്. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുക. സോ ഇതാണ് നമ്മുടെ സെക്കൻഡറി എസ്റ്റിൻ്റെ എക്സാമുമായിട്ട് മെയിനായിട്ട് ഫോഴ്സ് എക്സാമിൽ മാറ്റം വരുന്നത്. ഈ കറണ്ട് അഫേഴ്സ് 15 മാർക്കായി കുറഞ്ഞതും പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ആഡ് ചെയ്തതും. സോ ബാക്കിയെല്ലാ സിലബസും മറ്റേതുപോലെ തന്നെ സെക്കൻഡറി എസ്റ്റിൻ്റെ പോലെ തന്നെ സെയിം ആയ സിലബസാണ്. സോ സിലബസ് ഇനി വന്നു കഴിഞ്ഞു. ഇനി സിലബസ് വരട്ടെ എന്നിട്ട് നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരു സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 38 എബോ ഉള്ളവരാണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒക്കെ പ്രിപ്പയർ എടുത്ത് തുടങ്ങാൻ പല ആൾക്കാരും പല ടീച്ചർമാരോടൊക്കെ ചോദിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഞങ്ങളൊരു കട്ട് ഓഫ് പറയുന്നതല്ല, പല ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നവരോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റുന്നതാണ് ഒരു 38 മുകളിലുള്ളവരോടൊക്കെ ഒരു സെക്രട്ടറി അസിസ്റ്റൻ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറയുന്നുണ്ട്. ഫോഴ്സ് എക്സാമിന് അത്രയൊന്നും വേണ്ട, നമുക്കറിയാം. ഫോഴ്സ് എക്സാം അതിനേക്കാൾ താഴെയായിരിക്കും. സോ നിങ്ങൾ എന്തായാലും ഡിഗ്രി ലെവൽ ഏതെങ്കിലുമൊക്കെ എക്സാമിന് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിച്ചു തന്നാൽ നല്ലതാണ്. കാരണം ഇതിൻ്റെ പുറകെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് വരുന്നുണ്ട്. നമുക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വരാനുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഇനി വരാനുണ്ട്, അത്രയും എക്സാംസും വരുന്നുണ്ട്. സോ നിങ്ങളത് പഠിക്കുന്നത് ഇത് അതിൻ്റെ ഒന്നും ഇനി സിലബസ് വലിയ മാറ്റം ഇതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നില്ല. ഇത് തന്നെയായിരിക്കാം അതിന് വരുന്ന സിലബസ്. ഇനി വരുന്ന ഡിഗ്രി എക്സാമിനും സിലബസ് ഇത് തന്നെയായിരിക്കാനും നല്ല ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി പഠിക്കുക. ഈ ഒരു ടോപ്പിക്കിൽ ഇനിയിപ്പം സിലബസ് കിട്ടി അതിന് കണക്കായിട്ടിരുന്ന് പഠിക്കുക. LD മെയിൻസിന് എങ്ങനെയായിരുന്നോ അതുപോലെ ഇരിക്കുക. ആ ഒരു നിരാശയൊക്കെ മാറ്റി എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടിയൊക്കെ തയ്യാറെടുക്കുക. സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒക്കെ നല്ല കോമ്പറ്റീഷനുള്ള എക്സാം ആയിരിക്കും. ഒരു 30,000 അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റ് OIയുടെ ലിസ്റ്റിൻ്റെ അത്രയും തന്നെ ചിലപ്പോൾ ഇടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 25,000-30,000 ആൾക്കാരുടെ ലിസ്റ്റൊക്കെ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ അതിൽ കൂടാൻ കുറയാം, അതൊക്കെ PSC തീരുമാനിക്കട്ടെ. എന്തായാലും നമ്മുടെ ആയ പണിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് കയറി വിസിറ്റ് ചെയ്ത് പോവുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.